ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. രാജ്യം നാളെ 75-ാം സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിക്കും. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തും. തിരുവനന്തപുരത്ത് നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും. സംസ്ഥാനത്ത് സിക്ക വൈറസ് രോഗം നിയന്ത്രണ വിധേയമായതായി മന്ത്രി വീണ ജോർജ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വീട് ഒരു വിദ്യാലയം പരിപാടിക്ക് തുടക്കമായി. സംസ്ഥാനത്ത് ഇന്ന് 19,451 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 105 മരണം. രോഗസ്ഥിരീകരണ നിരക്ക് 13.97%. സ്വതന്ത്ര ഭാരതം 75-ാം വയസ്സിലേക്ക്. നാളെ രാവിലെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുന്നതോടെ 75-ാം സ്വാതന്ത്ര്യദിന പരിപാടികൾക്ക് രാജ്യത്ത് തുടക്കമാകും. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നാളെ രാവിലെ 9 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കും. സേനാവിഭാഗങ്ങളുടെ അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടക്കുന്ന ചടങ്ങിൽ ചുമതലയുള്ള മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി സേനാവിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കും. കോവിഡ് നിയന്ത്രണമുള്ളതിനാൽ പരിപാടികളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവില്ല. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് വൈകുന്നേരം 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും തത്സമയം ഇത് പ്രക്ഷേപണം ചെയ്യും. പ്രാദേശിക ഭാഷകളിലുള്ള പരിഭാഷ ആകാശവാണി നിലയങ്ങൾ രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാത്രി 9:15 സ്വാതന്ത്ര്യദിന സന്ദേശം ആകാശവാണിയിലൂടെ നൽകും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് നിന്ന് ADGP യോഗേഷ് ഗുപ്ത വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ നേടി. കേരള പോലീസിലെ 10 പേർ സ്തുത്യർഹ സേവനത്തിനുള്ള പോലീസ് മെഡലിനും അർഹരായി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം ശ്രോതാക്കൾക്കായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിലെ ഈ ആഴ്ചയിലെ ചോദ്യം. ഉപ്പ് സത്യാഗ്രഹകാലത്ത് കേരളത്തിൽ വ്യാപക പ്രചാരം ലഭിച്ച വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ച സ്വാതന്ത്ര്യസമര സേനാനി ആര്? ചോദ്യം ആവർത്തിക്കുന്നു. ഉപ്പ് സത്യാഗ്രഹകാലത്ത് കേരളത്തിൽ വ്യാപക പ്രചാരം ലഭിച്ച വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ച സ്വാതന്ത്ര്യസമര സേനാനി ആര്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ആസാദി റേഡിയോ ക്യൂസ് @gmail.com എന്ന ഇമെയിലിൽ അറിയിക്കുക. ഉത്തരത്തോടൊപ്പം പേരും ഫോൺ നമ്പറും വയ്ക്കുക. ശരിയുത്തരം ആദ്യമയക്കുന്ന വിജയിയെ നാളെ അറിയിക്കുന്നതാണ്. ചോദ്യവും ഉത്തരമയക്കുന്ന രീതിയും കൂടുതൽ വിവരങ്ങളും അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം സന്ദർശിക്കുക. എല്ലാ ശ്രോതാക്കളും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സംസ്ഥാനത്തെ സിക്ക വൈറസ് രോഗം നിയന്ത്രണ വിധേയമായതായി മന്ത്രി വീണ ജോർജ്. ഒരാഴ്ചയിലേറെയായി പുതിയ കേസുകളില്ല. സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത 66 സിക്ക വൈറസ് കേസുകളിൽ 62 തിരുവനന്തപുരത്തായിരുന്നു. എറണാകുളത്ത് 2 കേസും കൊല്ലം കോട്ടയം ജില്ലകളിൽ ഓരോ കേസുമാണ് ഉണ്ടായിരുന്നത്. ഇവരാരും തന്നെ ഇപ്പോൾ ചികിത്സയിലില്ല. മറ്റ് ജില്ലകളിലേക്ക് വ്യാപിക്കാതെ സിക്കയെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വീട് ഒരു വിദ്യാലയം പദ്ധതിക്ക് തുടക്കമായി. മന്ത്രി വി ശിവൻകുട്ടി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വിദ്യാർത്ഥിയുടെ വീടും പരിസരവും പരമാവധി പ്രയോജനപ്പെടുത്തി രക്ഷകർത്താവിന്റെ സഹായത്തോടെ പഠന നേട്ടം ഉറപ്പാക്കുന്ന നൂതന പദ്ധതിയാണ് വീട് ഒരു വിദ്യാലയം. പ്രാദേശികമായി ലഭ്യമാകുന്ന ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തി പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. അനർട്ടിന്റെ നേതൃത്വത്തിൽ പൊതുസ്ഥാപനങ്ങളിൽ സൌരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി പിണറായി പഞ്ചായത്തിൽ മാതൃകാ പദ്ധതി എന്ന നിലയിൽ സ്ഥാപിച്ച 30 സൌരോർജ്ജ നിലയങ്ങളും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലയിലെ കടമക്കുടിയിൽ ടൂറിസത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നവീകരിച്ച വരാപ്പുഴ കടമക്കുടി റോഡ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കടമക്കുടിയുടെ അടിസ്ഥാന സൌകര്യ വികസനം ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പിന്നീട് വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ ടൂറിസം പദ്ധതികൾ സംബന്ധിച്ച് ടൂറിസം മേഖലയിലുള്ളവരുമായി അദ്ദേഹം ചർച്ച നടത്തി. സഹോദരൻ അയ്യപ്പൻ സ്മാരക മന്ദിരവും മന്ത്രി സന്ദർശിച്ചു. അഗതി മന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, ക്ഷേമസ്ഥാപനങ്ങൾ, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ, കന്യാസ്ത്രീ മഠങ്ങൾ എന്നിവിടങ്ങളിലെ താമസക്കാർക്കും പ്രത്യേക ഓണക്കിറ്റ് വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ.
നാലു പേർക്ക് ഒന്ന് എന്ന നിലയിൽ ഇവിടങ്ങളിൽ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ കിറ്റുകൾ എത്തിച്ചു നൽകും. റേഷൻ കാർഡുകളിൽ ഉൾപ്പെടാത്ത ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ആധാർ പരിശോധിച്ച ശേഷം കിറ്റ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡ് പശ്ചാത്തലത്തിൽ സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളുടെ ഏപ്രിൽ ജൂൺ പാദത്തിലെ നികുതി ഒഴിവാക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ഓട്ടോറിക്ഷ, ടാക്സി, കാർ തുടങ്ങിയ വാഹനങ്ങൾ വാങ്ങാൻ 4% പലിശയിൽ 2,00,000 രൂപ വരെ വായ്പ നൽകുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. സംസ്ഥാനത്ത് ഇന്ന് 19,451 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 19,104 പേർ രോഗമുക്തരായി. 139,223 സാമ്പിളുകൾ പരിശോധിച്ചു. 13.97% രോഗസ്ഥിരീകരണ നിരക്ക്. 105 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 18,499. മലപ്പുറം 3,038, തൃശൂർ 2,475, കോഴിക്കോട് 2,440, എറണാകുളം 2,243, പാലക്കാട് 1,836, കൊല്ലം 1,234, ആലപ്പുഴ 1,150, കണ്ണൂർ 1,009, തിരുവനന്തപുരം 945, കോട്ടയം 900, വയനാട് 603, പത്തനംതിട്ട 584, കാസർഗോഡ് 520, ഇടുക്കി 474 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന വെർച്വൽ ഓണാഘോഷ പരിപാടിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. വിവിധ രാജ്യങ്ങളിലെ മലയാളികളെ പങ്കെടുപ്പിച്ച് വിശ്വ മാനവികതയുടെ ലോക ഓണപ്പൂക്കളമാണ് ഇത്തവണത്തെ പ്രധാന പരിപാടി. തിരുവനന്തപുരം ജവഹർ ബാലഭവനിൽ ആരംഭിച്ച ബാലരാമപുരം കൈത്തറി പ്രദർശന വിപണന മേള കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വിനോദസഞ്ചാരികൾക്ക് മുൻപിൽ ബാലരാമപുരം കൈത്തറി എത്തിക്കാനും അവർക്ക് പോയി കാണുവാനും നെയ്ത്തുകാരുടെ മാതൃകാ ഗ്രാമം ഒരുക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. നിറപുത്തരി പൂജയ്ക്കും ചിങ്ങമാസ പൂജകൾക്കുമായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് 5 തുറക്കും. നിറപുത്തരി പൂജ മറ്റന്നാൾ പുലർച്ചെ നടക്കും. ഓൺലൈനായി ബുക്ക് ചെയ്തവർക്ക് തിങ്കളാഴ്ച മുതൽ ഈ മാസം 23 വരെ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കും. ശബരിമലയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ വിവിധ പദ്ധതികൾ സർക്കാർ നടത്തിവരുന്നതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. 129 കോടി രൂപ വകയിരുത്തി നിലയ്ക്കൽ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. കോവിഡ് കാലഘട്ടത്തിൽ വിതരണം ചെയ്ത അതിജീവന കിറ്റുകളുടെ കമ്മീഷൻ ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം റേഷൻ വ്യാപാരികൾ 17 നടത്തുമെന്നറിയിച്ച സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. കിറ്റുകൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഓണത്തിന് മുൻപ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന പ്രവർത്തനത്തിന് തടസ്സം വരുത്തുന്ന നടപടികളിൽ നിന്ന് റേഷൻ വ്യാപാരികൾ പിന്മാറണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഈ മാസം 22 മുതൽ ലണ്ടനിൽ നിന്ന് കൊച്ചിയിലേക്ക് ആഴ്ചയിൽ 3 നേരിട്ട് വിമാന സർവീസ് ഉണ്ടായിരിക്കുമെന്ന് സിയാൽ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. അഷ്ടമുടിക്കായൽ സംരക്ഷണത്തിനായി കൊല്ലം കോർപ്പറേഷൻ സംഘടിപ്പിച്ച സാങ്കേതിക ശില്പശാല സുസ്ഥിര ജലവിനിയോഗ വിദഗ്ധൻ വിശ്വനാഥ് ശ്രീകണ്ഠയ്യ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജലാശയങ്ങൾ ശരിയായി പരിപാലിച്ചാൽ ശുദ്ധജല ആവശ്യകതയുടെ 60%ത്തിലധികം അവ നിറവേറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. അഷ്ടമുടിക്കായൽ പുനരുജ്ജീവിപ്പിക്കുന്നതിന് 10 നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വച്ചു. ചിത്രകാരനും ചലച്ചിത്ര കലാ സംവിധായകനുമായ അധ്യാപകൻ സുരേഷ് ചാലിയത്ത് ജീവനൊടുക്കി. 2 വാഹനങ്ങളിലെത്തിയ സംഘം സുരേഷിനെ വീട്ടിലെത്തി ആക്രമിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് മലപ്പുറം വേങ്ങരയ്ക്കടുത്ത് വലിയറയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടകര എക്സൈസും വടകര റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 135 കുപ്പികളിലായി 71 ലിറ്ററിലധികം ഗോവൻ വിദേശമദ്യം പിടികൂടി. ഓണത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിരുന്നു പരിശോധന. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം നാളെ 75 സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിക്കും. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തും. തിരുവനന്തപുരത്ത് നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും. സംസ്ഥാനത്ത് സിക്ക വൈറസ് രോഗം നിയന്ത്രണ വിധേയമായതായി മന്ത്രി വീണ ജോർജ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വീട് ഒരു വിദ്യാലയം പരിപാടിക്ക് തുടക്കമായി. സംസ്ഥാനത്ത് ഇന്ന് 19,451 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 105 മരണം. രോഗസ്ഥിരീകരണ നിരക്ക് 13.97%.
വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.